കളിയും കാര്യവും ഇട ചേർന്നുള്ളൊരു കർമ്മോത്സുകമാം യജ്ഞമിത വിജ്ഞാനോത്സവ വേളയിത. കൂട്ടുകാരെ, ഇനി നമുക്ക് ഒരു കളി കളിച്ചാലോ? ശരി, കളിക്കാം. ഫോൺ ഉപയോഗിച്ചിട്ടാണേ കളിക്കണത്. എങ്ങനെ കളിക്കാൻ നോക്കാം. ഇനി ആദ്യം നമ്മള് നമ്മുടെ നോട്ട്ബുക്കില് 1, 2, 3, 4 എന്നീ അക്കങ്ങൾ ഉപയോഗിച്ചിട്ട് ഒരു 4 അക്ക സംഖ്യ എഴുതണം. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അക്കങ്ങൾ ആവർത്തിക്കാൻ പാടില്ല. അപ്പൊ നമ്മള് ഇപ്പോ ഉദാഹരണത്തിന് 3, 2, 4, 1 അതായത് 3241 എന്ന സംഖ്യയാണ് നമ്മുടെ നോട്ട്ബുക്കിൽ എഴുതിയെന്ന് വിചാരിച്ചോളൂ. അങ്ങനെ എഴുതി വെക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഒരു ഫ്രണ്ടിനെ ഫോൺ വിളിക്കുക. വിളിച്ചിട്ട് ചങ്ങാതിയോട് പറയുക, ഞാനിപ്പോ 1, 2, 3, 4 എന്നീ സംഖ്യകൾ ഉപയോഗിച്ചിട്ട് ഒരു 4 അക്ക സംഖ്യ എഴുതിയിട്ടുണ്ട്. പക്ഷേ ആ അക്കങ്ങളൊന്നും ആവർത്തിക്കുന്നില്ല. നിനക്ക് 10 അവസരങ്ങളുണ്ട്. 10 തവണ നിനക്ക് നിന്റെ ഊഹങ്ങൾ പറയാം. ഓരോ തവണ നീ ഊഹങ്ങൾ പറയുമ്പോഴും നിന്നെ ഉത്തരത്തിലെത്താൻ സഹായിക്കുന്ന ഒരു ക്ലൂ ഞാൻ തരും. നീ പറയുന്ന സംഖ്യകളും എന്റെ ക്ലൂകളും നീ കുറിച്ചെടുക്കാൻ മറക്കരുതേ. അപ്പോ ഊഹിക്കാൻ തുടങ്ങിക്കോ. ചങ്ങാതി ആദ്യം പറയുന്നത് 3412 എന്ന ഊഹമാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ഉദ്ദേശിച്ച സംഖ്യ 3241. ഇതില് 3 കൃത്യസ്ഥാനത്തുണ്ട്. അപ്പോൾ ഒരു ടിക്ക് എന്ന് നിങ്ങൾ ചങ്ങാതിക്ക് ഒരു ക്ലൂ കൊടുക്കുന്നു. എന്നിട്ട് ചങ്ങാതിയോട് പറയണം, ഒരു ടിക്ക് എന്ന് പറഞ്ഞതിനർത്ഥം ഒരു സംഖ്യ അതിന്റെ കൃത്യസ്ഥാനത്തുണ്ട് എന്നതാണ് എന്ന്. എന്നിട്ട് ചങ്ങാതി എഴുതി വെച്ച സംഖ്യയുടെ വലതുഭാഗത്ത് ഒരു ടിക്ക് ഇടട്ടെ. പക്ഷേ നിങ്ങൾ ഒരിക്കലും ആ കൃത്യസ്ഥാനത്ത് വന്ന അക്കം ഏതാണെന്ന് ചങ്ങാതിയോട് പറയരുത് കേട്ടോ. ഇനി ചങ്ങാതി രണ്ടാമത്തെ യൂഹം പറയട്ടെ. ചങ്ങാതി അടുത്തതായി പറയുന്നത് 3421 എന്ന സംഖ്യയാണ്. ഇതിൽ എത്ര അക്കം കൃത്യസ്ഥാനത്ത് വന്നിട്ടുണ്ട്? 2 അല്ലെ? 3, 1. ഇപ്പോൾ ചങ്ങാതിയോട് അവന്റെ ഊഹത്തിന്റെ വലതുവശത്ത് 2 ടിക്ക് ഇടാൻ പറയണേ. അപ്പോൾ ഇനി ചങ്ങാതി എന്ത് ചെയ്യും? സംഖ്യയുടെ വലതുഭാഗത്ത് 2 ടിക്ക് ഇടത്തെ അല്ലേ. ഇനി മൂന്നാമത്തെ ഊഹം. ചങ്ങാതി പറയുന്നത് 3124 എന്ന ഊഹമാണ്. ഇതിലിപ്പോ എത്ര അക്കം കൃത്യസ്ഥാനത്ത് വന്നിട്ടുണ്ട്? 1 അല്ലേ? ചങ്ങാതിയുടെ ഊഹത്തിന്റെ വലതുവശത്ത് 1 ടിക്ക് ഇടാൻ പറയണം. അപ്പോ നമ്മുടെ ചങ്ങാതി ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, സംഖ്യയും ഞാൻ പറയുന്ന ക്ലൂകളും ശ്രദ്ധിച്ചു വേണം അടുത്ത ഊഹങ്ങൾ പറയുവാനായിട്ട്. ഇപ്പൊ പറഞ്ഞ ഊഹത്തില് 1 ടിക്ക് ചങ്ങാതിക്ക് ഇടാൻ സാധിക്കുകയുള്ളൂ. ഇനി ചങ്ങാതി ശരിയുത്തരം പറയുന്നവരെയോ അല്ലെങ്കിൽ ചങ്ങാതിയുടെ 10 അവസരവും കഴിയുന്ന വിധത്തിലോ നമുക്ക് കളി തുടരാവുന്നതാണ്. അത് കഴിഞ്ഞ ഇനി നമുക്ക് മടക്ക കളി കളിക്കാം. ചങ്ങാതി ഒരു സംഖ്യ എഴുതി വെക്കട്ടെ, നമുക്ക് ഇവിടെ ഇരുന്ന് ഉത്തരം പറഞ്ഞു നോക്കാം. അപ്പൊ എങ്ങനെയാ, കളിക്കല്ലേ? കളിയുണ്ടോ? കലക്കി ഇപ്പൊ തന്നെ വൈശാഖിനെ വിളിക്കാം.